മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും മലയാള രുചിയുടെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ആയിട്ട് ഇന്ന് നല്ലൊരു കുക്കീസാണ്. ഓവനൊന്നും വേണ്ട, ഓവനും ബീറ്ററും ഒന്നും വേണ്ട, നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു കപ്പ് മൈദയുടെ അളവാണ് ഞാനിവിടെ പറയുന്നത്. ഒരു കപ്പ് മൈദ, ഇത് വെച്ച് ഏകദേശം 40 കുക്കീസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് കോൺഫ്ലവർ, മൈദയും കോൺഫ്ലവർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇടയണം. ബേക്കിംഗ് പൗഡറും കോൺഫ്ലവറും മൈദയും കൂടി നന്നായിട്ട് യോജിച്ച് വരണം. അപ്പം ആദ്യ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയ ശേഷം 3-4 തവണ ഇടഞ്ഞെടുക്കാം. അത് മാറ്റിവെക്കാം. ഇനി ഈ കുക്കീസിൻ്റെ ഫ്ലേവർ കൂടുതലും അതിൻ്റെ രുചി വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് 75 ഗ്രാം, അതുകൂടി എടുത്ത് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. 1 മിനിറ്റോളം മൈക്രോവേവ് ചെയ്യണം, അതല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കണം. അങ്ങനെ ഉരുക്കി മാറ്റിവെക്കാം. ഇനി വേണ്ടത് ബട്ടർ. 125 ഗ്രാം ബട്ടർ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ട് യോജിക്കുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 മുട്ട. മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ അതിനനുസരിച്ച് മൈദയുടെ അളവ് കുറയ്ക്കണം. 1/4 ഗ്ലാസ്സിൽ താഴെ മൈദ മതി, അപ്പം മുട്ടയില്ലെന്നുണ്ടെങ്കിൽ. അപ്പം ഇപ്പം മുട്ട ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി യോജിച്ച് വന്നതിന് ശേഷം നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാം. വൈറ്റ് ചോക്ലേറ്റും ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദയും കോൺഫ്ലവറും ബേക്കിംഗ് പൗഡറോടുള്ള മിക്സ് ഇങ്ങനെ അരിപ്പയിൽ കൂടി തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവുന്നത്. അപ്പം ഇങ്ങനെ പല തവണയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം 1/4 ഭാഗം പൊടിയിടാം, അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം പിന്നീട് ഇങ്ങനെ 4 തവണയായിട്ട് പൊടിയിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതാണ് കറക്റ്റ് പരുവം. പൊടി ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് അത്രയും വേണ്ടി വരില്ല. ഈ പരുവത്തിലാവുമ്പോൾ പൊടി ചേർക്കുന്നത് നിർത്തി കൊടുക്കണം. അപ്പോൾ ഈ പരുവത്തിലാക്കി എടുക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഡയറക്റ്റ് തന്നെ നമുക്ക് ഇതൊരു ഐസിങ് ബാഗ് അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു, ഞാനിവിടെ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ദോശക്കല്ലിലും ഉണ്ടാക്കുന്നുണ്ട്, ഓവനിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ദോശക്കല്ലിൽ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ ബട്ടർ പേപ്പർ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഐസിങ് ബാഗിലൂടെ നമുക്കിങ്ങനെ പൈപ്പ് ചെയ്തെടുക്കാം. ഒരു പ്ലാസ്റ്റിക് കവറായാലും മതി. കവറിൻ്റെ ഒരു മൂല ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട. കുക്കി ബേക്ക് ആയിട്ട് വരുമ്പം നല്ല റൗണ്ട് ഷേപ്പ് ആവും, ഈ ഷേപ്പ് ഒന്നും വരില്ല. ഇങ്ങനെ ഈ പാത്രം നിറയുന്നത് വരെ നമുക്കിങ്ങനെ കുക്കീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ തന്നെ ഒരു ദോശക്കല്ല് താഴെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഈ പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കണം. തീ ഏറ്റവും ചെറുതായിരിക്കണം. എനിക്കിവിടെ 18 മിനിറ്റ് എടുത്ത് ഈ കുക്കി ബേക്കായിട്ട് വരാൻ, കറക്റ്റായിട്ട് വരാം. ഇനി ഇത് ഞാൻ ഓവനിൽ വെക്കാൻ പോവാണ്. ഇതിപ്പം ദോശപ്പാനിൽ വെച്ചതാണ്. ഇതിപ്പം നല്ല കറക്റ്റ് പരുവമായിട്ടുണ്ട്. 18 മുതൽ 20 മിനിറ്റ് വരെ ഓവനിലായാലും ഈ സെയിം സമയം തന്നെയാണ്.
ഈ രണ്ട് കുക്കീസും നോക്കി ഏകദേശം ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേപോലെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ് ഇതിൻ്റെ ടോപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കപ്പ് തേങ്ങ ഇങ്ങനെ ചീകിയെടുക്കാം. അതിനുശേഷം കാൽ കപ്പ് പഞ്ചസാര ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ട് നൂൽ പരുവത്തിലുള്ള പാനിയാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. രണ്ട് നൂൽ പരുവത്തിലുള്ള പാനിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ ഇത്തിരി കൂടി തേങ്ങാപ്പാൽ ഇറങ്ങിയിട്ട് ഇച്ചിരി കൂടി ലൂസാവുന്ന പോലെ തോന്നും. കുഴപ്പമില്ല, ഇങ്ങനെ ഇളക്കി അത് കട്ടിയാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കുക്കീസിലേക്ക് ഈ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആ ഷുഗർ സിറപ്പിൻ്റെ ആ ഒരൊട്ടൽ കൊണ്ട് തന്നെ ഈ കുക്കീസിലേക്ക് ഇത് നല്ല ഫിക്സായിട്ട് ഇരുന്നോളും. അപ്പം ഇങ്ങനെ ഓരോ കുക്കീസിലും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഭംഗിക്ക് വേണ്ടി ഒരു എമാൻഡംസോ ജെംസോ ഏത് മുട്ടായാലും മതി, ഒരു ചുവന്ന കളറിലെ ഒരു ക്യാൻഡി എടുത്ത് ഇതിലേക്ക് വെക്കാം. അങ്ങനെ രുചികരമായ ക്രിസ്മസ് കുക്കീസ് തയ്യാർ. കുക്കീസ് തയ്യാറാക്കാൻ ഓവനൊന്നും വേണമെന്നില്ല, ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കുക്കി ബേക്ക് ചെയ്തത് കഴിഞ്ഞ് കുറേ സമയം അത് ആറിയതിന് ശേഷം മാത്രമേ അത് എടുക്കാവൂ, ആ ബട്ടർ പേപ്പറിൽ നിന്ന് എടുക്കാവൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുക്കി ഇരുന്നൊന്ന് സെറ്റായതിന് ശേഷം മാത്രമേ എടുക്കാവൂ. നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഈ തേങ്ങ വെക്കാവൂ, എങ്കിൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ.